بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. الحمد لله. ഇപ്പോൾ നമ്മൾ രണ്ട് മാസത്തെ പാഠങ്ങൾ പൂർത്തിയാക്കി. ഇനി അടുത്ത മാസത്തെ പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. എല്ലാവർക്കും നാദിറ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഹാ ഉസ്താദ്. ഖുർആൻ നോക്കി ഓതുന്നതിന് എന്തെന്ന് പറയും? നാദിറ ഖുർആൻ. മാഷാല്ലാ. നാദിറ ഖുർആനിൽ ഏതൊക്കെ സൂറത്തുകൾ ഈ വർഷം നമ്മൾ പഠിച്ചു? സൂറത്തുൻ നബാ, സൂറത്തുൻ നാസിയാത്. അതിൽ തജ്വീദിന്റെ ഏതെല്ലാം നിയമങ്ങൾ പഠിച്ചു? പൽപലയുടെയും ശദ്ദിന്റെയും. സബാഷ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏത് സൂറത്താണെന്നറിയാവോ? സൂറത്തു അബസ. ഈ സൂറത്തിൽ നമുക്ക് പ്രത്യേകം പഠിക്കാനുള്ള നിയമം ഗുന്നയുടേതാണ്. എന്തിന്റെയാ? ഗുന്ന. ആദ്യം എല്ലാവരും കിതാബിൽ 22-ാമത്തെ പേജ് എടുത്തോ. എന്നാൽ എല്ലാവരും ഉസ്താദിന്റെ കൂട്ടത്തിലൊന്ന് വായിച്ച് ഉന്ന എന്ന് പറഞ്ഞാൽ മണിക്കൽ. എന്താ മണിക്കൽ? ഒരു അലിഫ് ഉച്ചരിക്കുന്നതിന് തുല്യമായ സമയം ശബ്ദത്തെ മൂക്കിൽ കൊണ്ടുപോകുന്നതിന് അഥവാ മണിക്കൽ എന്ന് പറയുന്നു. ശബ്ദ് നൽകപ്പെട്ട മീമിനെയും നൂനിനെയുമാണ് ഇപ്രകാരം മണിക്കേണ്ടത്. ഉദാഹരണം നോക്കിക്കേ. ഇവിടെ മീമിനും നൂനിനും എന്തു വന്നു? ശബ്ദ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മണിച്ചുച്ചരിച്ചു. എങ്ങനെയാ മണിച്ചുച്ചരിച്ചു? ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. സുമ്മ. സുമ്മ. ശബ്ദം മൂക്കിൽ വരുന്നുണ്ടോ? അന്ന. അന്ന. മനസ്സിലായോ? ആ ഉസ്താദ്. ഇനി എല്ലാവരും ഓതിക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി ബോർഡിലേക്ക് നോക്കിയേ. ഇതെന്താ എഴുതിയിരിക്കുന്നേ? അബസ. ഇതോ വതവല്ല. അബസ വതവല്ല. അബസ വതവല്ല. ഇതിൽ ഏതെങ്കിലും അക്ഷരത്തിന് ശബ്ദ് വന്നിട്ടുണ്ടോ? ആ ഉസ്താദ്. ഏതിനാ? ലാമിന്. അപ്പോൾ ലാമിന് ഒന്ന് ചെയ്യണോ? വേണ്ട. അതെന്താ? ശമീമിനും നൂനിനും ശബ്ദ് വന്നാലേ ഒന്ന് ചെയ്യേണ്ടതുള്ളൂ. മാഷാല്ലാ. എന്നാൽ ബാക്കി നോക്കിക്കേ. ഇതെന്താ എഴുതിയിരിക്കുന്നേ? അൻ. ഇതോ ജാഹുൽ അഅമ. ജാഹുൽ അഅമ. ജാഹുൽ അഅമ. അടുത്തതോ വമാ യുദ്രീക. ഇതോ ലഅല്ലഹു യസ്സക്ക. ചേർത്തോദിക്കെ. വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക. ഇതിൽ ദാലിന് എന്തെങ്കിലും നിയമം വന്നിട്ടുണ്ടോ? ഏത് നിയമമാണ്? മാഷാല്ലാ. ഇതേപോലെ 21-ാമത്തെ ആയത്ത് വരെ, അതായത് ഫഅഖ്ബറ വരെയുള്ള ആയത്തുകൾ നിങ്ങൾ പഠിച്ച നിയമങ്ങൾ സഹിതം ഉസ്താദുമാരെ ഓതിക്കേൽപ്പിക്കണം കേട്ടോ. ഇനി നമുക്ക് ഹിഫ്ളു സൂറത്ത് എടുക്കാം. ഹിഫ്ളു സൂറത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പരിശുദ്ധ ഖുർആനിലെ സൂറ.
മാഷാ. ഇനി നമുക്ക് പുതിയൊരു സൂറത്ത് പഠിക്കാം. ശരി ഉസ്താദ്. സൂറത്തിന്റെ പേരാണ് സൂറത്തു സിൽസാൽ. സൂറത്തു സിൽസാൽ എന്താണ്? സൂറത്തു സിൽസാൽ. എല്ലാവരും ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ. ഇദാ സുൽസിലത്തിൽ. ഇദാ സുൽസിലത്തിൽ. അടുത്ത ആഴ്ച ഈ ആയത്ത് തെറ്റുകൂടാതെ കാണാതെ പഠിച്ചിട്ട് വരണം കേട്ടോ. ശരി ഉസ്താദ്. അടുത്തത് ദുആ സുന്നത്ത്. ദുആ സുന്നത്ത് എന്താണെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. അല്ലാഹുവിനോട് ആവശ്യങ്ങളെ ചോദിക്കുന്നതിന് ദുആ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യക്ക് സുന്നത്ത് എന്നും പറയുന്നു. മാഷാല്ലാ. കഴിഞ്ഞ മാസം നമ്മൾ മസ്ജിദിൽ പ്രവേശിക്കുമ്പോഴുള്ള ദുആയും സുന്നത്തുകളും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മസ്ജിദിൽ നിന്നും പുറത്തു വരുമ്പോഴുള്ള ദുആയും സുന്നത്തുകളുമാണ്. എന്നാൽ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ശരി ഉസ്താദ്. എന്നാൽ എല്ലാവരും പേജ് നമ്പർ 44 എടുത്തേ. എടുത്തു ഉസ്താദ്. പാഠം 4. പാഠം 4. മസ്ജിദിൽ നിന്നും പുറത്തു വരുമ്പോഴുള്ള ദുആ. മസ്ജിദിൽ നിന്നും പുറത്തു വരുമ്പോഴുള്ള ദുആ. اللهم اني اللهم اني اسالك اسالك اللهم اني اسالك اللهم اني اسالك اللهم اني اسالك اللهم اني اسالك من فضلك من فضلك من فضلك من فضلك اللهم اني اسالك 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 من فضلك ارتم ارتم اللهوے اللهوے ഞാൻ നിന്റെ ഔദാര്യത്തെ ചോദിക്കുന്നു. ഔദാര്യത്തെ ചോദിക്കുന്നു. അല്ലാഹുവേ അല്ലാഹുവേ ഞാൻ നിന്റെ ഔദാര്യത്തെ ചോദിക്കുന്നു. ഔദാര്യത്തെ ചോദിക്കുന്നു. അടുത്തത് അഖായിദ്. അഖായിദ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ മനസ്സിൽ ഉറച്ച് വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് അഖായിദ് എന്ന് പറയുന്നു. അഖായിദിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കലിമത്തുൽ ഇസ്തിഗ്ഫാർ പഠിച്ചു. ഇനി നമുക്ക് ഹ്രസ്വമായ വിശ്വാസം എന്താണെന്ന് പഠിക്കാം. എല്ലാവരും പറഞ്ഞേ. പാഠം 3. പാഠം 3. ഹ്രസ്വമായ വിശ്വാസം. ഹ്രസ്വമായ വിശ്വാസം. ആമൻതു ബില്ലാഹി. ആമൻതു ബില്ലാഹി. കമാ ഹുവ. കമാ ഹുവ. ബിഅസ്മാഇഹി. ബിഅസ്മാഇഹി. آمنت بالله كما هو بأسمائه آمنت بالله كما هو بأسمائه وصفاته وصفاته و
وصفاته وصفاته آمنت بالله كما هو بأسمائه 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 وصفاته باقي ان شاء الله നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം ഇൻഷാ അല്ലാ അടുത്ത വിഷയം ഏതാ നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്ന് പറഞ്ഞേ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തുടങ്ങി സലാമിട്ടലോടെ അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവർത്തികളും വാചകങ്ങളും അടങ്ങിയ ഒരു ഇബാദത്താണ് നമസ്കാരം മാഷാ അല്ലാ കുനൂത്ത് പഠിച്ചത്രയും എല്ലാവരും ഓതാറുണ്ടോ എങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈ ആഴ്ച പഠിക്കാം എല്ലാവരും പറഞ്ഞേ وإنه لا يذل وإنه لا يذل من واليت من واليت وإنه لا يذل من واليت وإنه لا يذل من واليت ولا يعز ولا يعز من عاديت من عاديت ولا يعز من عاديت ولا يعز من عاديت ഒന്നൂടെ وانه لا يذل من واليت وانه لا يذل من واليت ولا يعز من عاديت ولا അടുത്തത് തബാറക്ത റബ്ബന തബാറക്ത റബ്ബന വതആലൈത വതആലൈത തബാറക്ത റബ്ബന വതആലൈത തബാറക്ത റബ്ബന വതആലൈത വഇന്നഹു ലാ യദില്ലു മൗ വാലൈത ولا يعز من عاديت ولا يعز من عاديت تباركت ربنا وتعاليت تباركت ربنا وتعاليت ഇത്രയും അടുത്ത ക്ലാസ്സിൽ കാണാതെ പഠിച്ചിട്ട് വരണം കേട്ടോ ഇൻഷാ അല്ലാ അടുത്തത് ഇസ്ലാമിക വിജ്ഞാനം ഇസ്ലാമിക വിജ്ഞാനം എന്നാൽ എന്താണെന്നൊന്ന് പറഞ്ഞേ ഇസ്ലാമിക വിജ്ഞാനം മതവുമായി ബന്ധപ്പെട്ട പൊതുവിജ്ഞാനം പഠിക്കുന്നതിനെ ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറയുന്നു മാഷാ അല്ലാ ഇനി നമുക്ക് അടുത്ത രണ്ട് ചോദ്യങ്ങൾ പഠിക്കാം എല്ലാവരും പറഞ്ഞേ പാഠം മൂന്ന് പാഠം മൂന്ന് ചോദ്യം ചോദ്യം സൈഫുല്ലാഹി സൈഫുല്ലാഹി അല്ലാഹുവിന്റെ ഖഡ്ഗം അല്ലാഹുവിന്റെ ഖഡ്ഗം എന്ന് പറയപ്പെടുന്ന സഹാബി എന്ന് പറയപ്പെടുന്ന സഹാബി സൈഫുല്ലാഹി സൈഫുല്ലാഹി അല്ലാഹുവിന്റെ ഖഡ്ഗം അല്ലാഹുവിന്റെ ഖഡ്ഗം എന്ന് പറയപ്പെടുന്ന സഹാബി എന്ന് പറയപ്പെടുന്ന സഹാബി അല്ലാഹുവിന്റെ ഖഡ്ഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ ഇല്ല ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാൾ സൈഫുല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ വാൾ എന്ന് പറയപ്പെടുന്ന സഹാബി ആരാ ഉത്തരം ഉത്തരം ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു 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 ഇനി അടുത്തത് ചോദ്യം ചോദ്യം പരിശുദ്ധ ഖുർആനിൽ പരിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട സഹാബി പേര് പറയപ്പെട്ട സഹാബി പരിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട സഹാബി പരിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട സഹാബി ഉത്തരം ഉത്തരം സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു
സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. അടുത്തത് പ്രഭാഷണം. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ എന്താ? ദീനിയായ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പ്രഭാഷണം എന്ന് പറയുന്നു. ഇനി നമുക്ക് അടുത്ത വരി പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തിയാണ് നമസ്കരിക്കുവാനുള്ള കൽപ്പന അല്ലാഹു നൽകിയത്. എന്നോട് പറഞ്ഞേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തിയാണ് നമസ്കരിക്കുവാനുള്ള കൽപ്പന അല്ലാഹു നൽകിയത്. ഇത്രയും അടുത്ത ആഴ്ച പഠിച്ചിട്ട് വരണം കേട്ടോ. അടുത്തത് ഉറുദു. ഉറുദു ആരുടെ പൊതുഭാഷയെന്നാണ് നമ്മൾ പറഞ്ഞത്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ. ഇനി നമുക്ക് ഇലാഫത്തിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അതായത് ഒന്നിനെ മറ്റൊന്നുമായി ബന്ധിപ്പിക്കുന്നതിന് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, പാഠം മൂന്ന്. ഇലാഫത്ത് അഥവാ സാമ്പന്തിക പ്രയോഗം. ഇന്റെ ഉടെ എന്നീ ധ്വനിക്കായി ഉറുദുവിൽ ക, കെ, കി എന്നീ പ്രത്യയങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് മലയാളത്തിൽ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ സെയ്ദിൻ്റെ പേന, അവരുടെ വീട് എന്നൊക്കെയുള്ള ഇൻ്റെ, ഉടെ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി ഉറുദുവിൽ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് ക, കെ, കി എന്നിവ. മനസ്സിലായോ? ശേഷമുള്ള വാചകങ്ങളെ പരിഗണിച്ചുകൊണ്ട് ക, കെ, കി എന്നതിൽ വ്യത്യാസം സംഭവിക്കും. ശേഷമുള്ളത് പുല്ലിംഗം ഏകവചനമാണെങ്കിൽ ക വരും. ഇനി ശേഷമുള്ളത് സ്ത്രീലിംഗം ഏകവചനമാണെങ്കിൽ കി വരും. അതല്ല, ഇനി ശേഷമുള്ളത് ബഹുമാനത്തെയോ ബഹുവചനത്തെയോ സൂചിപ്പിക്കുന്നതാണെങ്കിൽ കെ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു നോക്കാം. സഹാബാക്കളുടെ ഈമാൻ എന്ന് ഉറുദുവിൽ എങ്ങനെ പറയും? സഹാബാക ഈമാൻ. എല്ലാവരും പറഞ്ഞേ, സഹാബാക ഈമാൻ. കണ്ടോ, ഇവിടെ സഹാബ എന്നാൽ സഹാബാക്കൾ. ശേഷം ലുടെ എന്ന അർത്ഥം കിട്ടാൻ ശേഷമുള്ള ഈമാൻ എന്നത് പുല്ലിംഗമായതുകൊണ്ട് ക എന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ സഹാബാക്ക, സഹാബാക്കളുടെ. എങ്ങനെയാ? സഹാബാക്കളുടെ ഈമാൻ. സഹാബാക്കളുടെ ഈമാൻ. മനസ്സിലായോ? ഒരു ഉദാഹരണം കൂടി നോക്കാം. പർദാക്ക ഹുക്കും. പർദയുടെ വിധി. മനസ്സിലായോ? ഇവിടെ പർദയുടെ എന്ന് വരാൻ എന്ത് ചേർത്ത് കൊടുത്തു? മാഷാല്ലാ. ഇന്നത്തെ പാഠം അവസാനിച്ചു. ജസാക്കല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.